നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രമുഖ മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും മുൻ ദേശാഭിമാനി പത്രാധിപരുമായ ജി ശക്തിധരൻ തന്റെ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പാണ് ഇനി പറയുന്നത് വിമോചന സമരകാലത്ത് ജവഹർലാൽ നെഹ്റു ഇ എം സന്ദർശിച്ചപ്പോൾ കേരളത്തിലെ ജനരോഷം ഇളകുന്നത് നേരിൽ അറിഞ്ഞ് നെഹ്റു ഉന്നയിച്ച ഒരു സംശയമുണ്ട് അതിപ്പോൾ ഏറെ പ്രസക്തമാണ് മിസ്റ്റർ ഇ എം ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയേറെ ജനങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ എതിരാക്കാൻ കഴിഞ്ഞു അതാണ് തെരഞ്ഞെടുപ്പ് വിധി പുറത്തായപ്പോൾ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും സഖാവ് പിണറായി വിജയനോട് ചോദിക്കുന്നത് അവതാരങ്ങളെ അടുപ്പിക്കരുതെന്ന മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ കൊണ്ട് പത്രസമ്മേളനത്തിൽ പരസ്യമായി പറയിപ്പിക്കുകയും എട്ട് വർഷത്തിലേറെയായി ഒരവതാരത്തിന് പകരം ദശാവതാരമായി വിരാജിക്കുകയും ചെയ്യുന്ന ജോൺ ബ്രിട്ടാസ് എന്നു മുതലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്തത് എന്തെങ്കിലും ഒരു ചെങ്കുടി അയാൾ പിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു പ്രകടനത്തിൽ മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് ആണ് താൻ എന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോ പാർട്ടിയുടെ ഒറ്റുകാരനായി ആരെങ്കിലും കടത്തി വിട്ടതാണോ എന്നായിരുന്നു ഇയാളുടെ ജോലി ഏതെങ്കിലും സംസ്ഥാന കമ്മിറ്റിക്കാരനെ വെളിപ്പെടുത്താനാകുമോ അമേരിക്കൻ ചാറ സംഘടനയ്ക്ക് പാർട്ടിയെക്കുറിച്ച് വിവരങ്ങൾ കൊടുക്കാൻ ആരാണ് ഇയാളെ ചുമതലപ്പെടുത്തിയത് എന്നെ പോലെ ആയിരക്കണക്കിന് പ്രവർത്തകർ അഹോരാത്രം പ്രയത്നിച്ച് പടുത്തുയർത്തിയ പാർട്ടിയാണിത് സഖാവ് പിണറായി വിജയനെയും കുടുംബത്തെയും ഇയാൾ മുതലാളിത്തത്തിന്റെ അപചയങ്ങളിൽ കൊണ്ടു ചാടിച്ചപ്പോൾ എന്തുകൊണ്ട് ഒറ്റ സംസ്ഥാന കമ്മിറ്റി അംഗവും എതിർത്ത് ശബ്ദിച്ചില്ല തങ്ങൾക്ക് കിട്ടാനുള്ള പങ്ക് കൈപ്പറ്റുന്നതിലല്ലേ എല്ലാം കണ്ണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച് താഴേക്ക് അയച്ച തെറ്റുതിരുത്തൽ രേഖ തുറന്നു നോക്കിയിരുന്നെങ്കിൽ എത്ര പി അംഗങ്ങൾക്ക് ഈ പാർട്ടിയിൽ തുടരാനാകുമായിരുന്നു എങ്ങനെ ഇത്രയും പെണ്ണു പിടികന്മാരും അധോലോക ബന്ധമുള്ളവരും മാഫിയകളും ഈ പാർട്ടിയിൽ അടിഞ്ഞുകൂടി ഇന്നോവയില്ലാതെ സഞ്ചരിക്കാൻ കഴിയാത്ത ഇവരെയൊക്കെ പെറ്റിട്ടത് ഇന്നോവയിലാണ് കോടാനുകോടി രൂപ ഖജനാവിൽ നിന്ന് ഓരോ വർഷവും അടിച്ചു മാറ്റുന്നത് സർക്കാരിന് എന്ത്ണ്ടാക്കി കൊടുത്തതിനാണ് ബംഗാളിലും ഇതുതന്നെയല്ലേ സംഭവിച്ചത് സിപിഎമ്മിൽ നിന്ന് കേരളം ആരെയാണ് ജയിപ്പിച്ചത് എന്ന് മനസ്സിലാക്കിയാൽ ഇക്കാര്യം വ്യക്തമാകും മന്ത്രി കെ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് തരിമ്പും താല്പര്യമില്ലാത്ത ഒരാളാണ് സംസ്ഥാനത്ത് ധിക്കാരത്തിന്റെയും താൻ പോരായ്മയുടെയും രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് കെ രാധാകൃഷ്ണൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ സിപിഎമ്മിൽ കടുത്ത അതൃപ്തിയാണ് ഉള്ളത് കേരളത്തിൽ ജയിച്ചത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് കെ രാധാകൃഷ്ണൻ ലോക്സഭ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സന്തോഷമേയില്ല പക്ഷെ കെ കെ ശൈലജയും ഐസക്കും തോറ്റതിൽ പിണറായി ആഹ്ലാദിച്ചു കെ രാധാകൃഷ്ണനെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയായി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നിയമിക്കുമ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായി മുൻ എം പി എ സമ്പത്തിനെയും നിയമിച്ചു പട്ടികജാതി വികസന വകുപ്പിലെ മുഖ്യമന്ത്രിയുടെ നോമിനിയായ മന്ത്രിയായിരുന്നു സമ്പത്ത് അങ്ങനെ അവിടെ രണ്ട് അധികാര കേന്ദ്രങ്ങളുണ്ടായി ഒടുവിൽ സമ്പത്ത് മന്ത്രിയും തമ്മിൽ യും ഏറ്റുമുട്ടി അങ്ങനെ സമ്പത്തിനെ ഒഴിവാക്കണമെന്ന മന്ത്രി എഴുതി നൽകി കെ രാധാകൃഷ്ണൻ എന്ന വിട്ടുവീഴ്ചയില്ലാത്ത നേതാവിനെ മെരുക്കാനായിട്ടാണ് എ സമ്പത്തിനെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത് ഇ കെ നയനാർ മന്ത്രിസഭയിൽ പിന്നാക്കേമന്ത്രിയും അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ നിയമസഭാ സ്പീക്കറുമായിരുന്ന കെ രാധാകൃഷ്ണന് വളരെ വിപുലമായ രാഷ്ട്രീയ പാരമ്പര്യമാണ് ഉള്ളത് പിണറായി വിജയൻ ഒപ്പം മന്ത്രിയായിരുന്ന വ്യക്തിയാണ് രാധാകൃഷ്ണൻ ഇത്രയും സീനിയറായ ഒരു നേതാവ് തന്റെ കയ്യിൽ ഒതുങ്ങില്ലെന്ന് പിണറായി കരുതിയെങ്കിൽ അദ്ദേഹത്തെ തെറ്റുപറയാനാവില്ല അതുകൊണ്ടാണ് ഗ്ലാമർ വകുപ്പ് അദ്ദേഹത്തിന് നൽകാതിരുന്നത് രാധാകൃഷ്ണൻ ആരെയും തലയിലെടുത്ത് പ്രതിഷ്ഠിക്കുന്ന ഒരു നേതാവല്ല സ്വന്തം കാര്യം സുതാര്യവും സത്യസന്ധവുമായി നോക്കി മുന്നോട്ട് പോകുന്ന നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് അപ്രധാനമായ ഒരു വകുപ്പ് നൽകി ഒതുക്കുകയാണ് പിണറായി ചെയ്തത് മുൻപ് എ കെ ബാലനോടും ചെയ്തതും ഇത് തന്നെയായിരുന്നു ബാലന് നിയമവകുപ്പ് പോലെ ഒരു പ്രധാന വകുപ്പ് നൽകി രാധാകൃഷ്ണന് ദേവസ്വം വകുപ്പ് നൽകിയെങ്കിലും അത് ഏറെ വിവാദങ്ങൾക്ക് ഇടനൽകുന്നതാണ് പരിണിതപ്രജ്ഞനായ രാധാകൃഷ്ണൻ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ആരെയും പിണക്കാത്ത പക്വതിയാർന്ന തീരുമാനങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ ഇതും സമ്പത്തിനെ നിയമിക്കാൻ ഒരു കാരണമായിട്ടുണ്ട് രാധാകൃഷ്ണനുമായി ഒരു കൈയ്യകലം പിണറായിക്കുണ്ട് ആ വകുപ്പിൽ നടക്കുന്ന ദൈനംദിന കാര്യങ്ങൾ അറിയാൻ മുഖ്യമന്ത്രിക്ക് വിഷമമുണ്ടായിരുന്നു സമ്പത്ത് വന്നതോടെ ആ വിഷമം അങ്ങ് മാറി സമ്പത്തിനെ പോലെ ഇത്രയും അനുസരണാശീലമുള്ള നേതാക്കൾ സി പി എമ്മിൽ കുറവാണ് സമ്പത്തിനെ പോലെ മുഖ്യമന്ത്രിയോട് കൂറുള്ള നേതാക്കളും കുറവാണ് ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രതിനിധിയായി സമ്പത്തിനെ നിയമിച്ചതുതന്നെ പിണറായിക്ക് അദ്ദേഹത്തോടുള്ള കാരണമാണ് സമ്പത്തിന് ക്യാബിനറ്റ് റാങ്ക് നൽകിയത് പിണറായിക്കുള്ള ഇഷ്ട കൂടുതൽ കൊണ്ടാണ് സമ്പത്തിനെതിരെ നിരന്തരം വാർത്തകൾ വന്നിട്ടും പിണറായി അതൊന്നും കൂസാക്കിയിട്ടില്ല മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള സമ്പത്ത് ലാവ്ലിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ടിരുന്നു ഡൽഹി സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുമായി അടുപ്പം പുലർത്തുന്ന സമ്പത്തിന് കേരള സർക്കാരിന് ഡൽഹിയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കൊറോണ കാലത്ത് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കേരളത്തിലെത്തിയിട്ട് മടങ്ങിപ്പോയിട്ടില്ല കെ രാധാകൃഷ്ണന്റെ പ്രൈവറ്റ് സെക്രട്ടറി എ സമ്പത്തിനെ നിയമിച്ചത് ഒരു മന്ത്രി എന്ന നിലയിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സ്വപ്രയത്നം കൊണ്ട് ഉയർന്നുവന്ന നിലയിലും രാധാകൃഷ്ണന്റെ എല്ലാ നേട്ടങ്ങളെയും കഴിവിനെയും പരിഹസിക്കുന്നതിന് തുല്യമാണെന്നാണ് കൊടിക്കുന്നിൽ പറയുന്നത് സമ്പത്ത് ഷാഡോ മിനിസ്റ്ററാണെന്നാണ് കൊടിക്കുന്നിൽ പറയുന്നത് കഴിവുറ്റ സാമാജികനും സ്പീക്കറും മന്ത്രിയും നേതാവുമായി കഴിവ് തെളിയിച്ച കെ രാധാകൃഷ്ണന് മേലെ കൂടി ഏ സമ്പത്തിനെ പോലൊരു നേതാവിനെ ഷാഡോ മിനിസ്റ്ററായി നിയമിച്ചത് അദ്ദേഹത്തിന് കഴിവുകളിലും ഭരണമികവിലും അദ്ദേഹത്തിന്റെ സ്വത്വത്തിലും സി പി എമ്മിന് വിശ്വസിക്കാനായില്ലെന്നതിന്റെയും സി പി എമ്മിന്റെ ദളിത് സ്നേഹം കേവലം തൊലിപ്പുറത്ത് മാത്രമാണ് ഉള്ളതിന്റെയും തെളിവാണ് കെ രാധാകൃഷ്ണന്റെ റിമോട്ട് കൺട്രോൾ ആയിട്ടാണോ പിണറായിയുടെ പ്രീതി പിടിച്ചുപറ്റിയ ഏ സമ്പത്തിനെ നിയമിച്ചതെന്നും അങ്ങനെയെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള ആർജവം രാധാകൃഷ്ണൻ കാണിക്കണമെന്ന അഭിപ്രായം ഉയർന്നിരുന്നു ഒപ്പം തന്നെ എ സമ്പത്തെന്ന സി പി എം വെള്ളാനിയെ നികുതി പണം നൽകി നിരന്തരം പരിപോഷിപ്പിക്കുന്ന നടപടി എന്ത് കാരണത്താലാണെന്ന് സി പി എം മണികൾ തന്നെ ചോദിക്കേണ്ടിയിരുന്നു ഒന്നാം കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടം മുഴുവനും ഡൽഹിയിൽ സർക്കാരിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കേണ്ടിയിരുന്ന സമ്പത്ത് തിരുവനന്തപുരം വിട്ട് എങ്ങും പോവാതെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അനവധി മലയാളികൾക്ക് ഡൽഹിയിൽ പല വിധത്തിലുള്ള സഹായവും അതുപോലെ യാത്രയ്ക്കും ആശുപത്രി പ്രവേശനത്തിനും ഉൾപ്പെടെ ആവശ്യമായി വന്നപ്പോഴൊക്കെ തന്നെ യാതൊരു സഹായവും പ്രത്യേക പ്രതിനിധിയുടെ ഓഫീസിൽ നിന്ന് ലഭ്യമായിട്ടില്ല എന്നതും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്തരത്തിലൊരാളെ മറ്റൊരു മന്ത്രിയുടെ കൂടെയും നിയമിക്കാതെ കെ രാധാകൃഷ്ണന്റെ ഓഫീസിൽ സൂപ്പർ മന്ത്രിയായി അവരോധിച്ചത് ദളിതരോടുള്ള സി പി എം അവഹേളനത്തിന്റെ പുതിയ രീതിയായിരുന്നു സമ്പത്തിന്റെ നിയമനത്തിൽ എതിർപ്പുള്ള നിരവധി നേതാക്കൾ സി പി എമ്മിൽ ഉണ്ടായിരുന്നു സമ്പത്തിന് വളരെ മികച്ച ശമ്പളവും സ്റ്റാഫും അതുപോലെ കാറും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പാർട്ടി നൽകി ഇത് രാധാകൃഷ്ണനെ ഒതുക്കാനുള്ള തന്ത്രമായിരുന്നു രാധാകൃഷ്ണന്റെ വകുപ്പിന് പണം അനുവദിക്കാൻ പോലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തയ്യാറായില്ല ദേവസ്വം വകുപ്പിനെ പൊളിക്കാൻ തുടക്കം മുതൽ പിണറായി ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും കടകംപള്ളി സുരേന്ദ്രനെ പോലെ പിണറായിയുടെ അടിമയായി നിൽക്കാൻ രാധാകൃഷ്ണൻ തയ്യാറായിരുന്നില്ല ശബരിമലയിൽ പിണറായി നിർദ്ദേശിച്ച മാറ്റങ്ങളൊന്നും നടപ്പാക്കാൻ രാധാകൃഷ്ണൻ തയ്യാറായില്ല രാധാകൃഷ്ണനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പിണറായി കാരണം ശക്തിധരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പിണറായി മന്ത്രിസഭയിലെ ഏക കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു രാധാകൃഷ്ണൻ ഇനി ആ ശല്യമില്ല ശൈലജയേയും ഐസക്കിനെയും തോൽപ്പിക്കണമെന്ന പിണറായിയുടെ ഉദ്ദേശം വിജയിച്ചു ഇനി ടീച്ചർ അമ്മയെയും അതുപോലെ ഐസക്കിനെയും വിളിച്ചുകൊണ്ട് അവരുടെ ഭക്തർ വരില്ല യഥാർത്ഥത്തിൽ സി പി എമ്മിലും സർക്കാരിലും പിണറായി സേഫായി ഇനി പിണറായിക്ക് എതിർന്നു ശബ്ദങ്ങളൊന്നുമില്ല പാർട്ടി ഇല്ലാതായെന്ന് പിണറായിക്ക് മനസ്സിലായി തനിക്ക് ശേഷം പ്രളയമെന്ന് പിണറായിക്ക് അഭിമാനിക്കാം മുൻപ് ഒരു തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തകർന്നപ്പോൾ വി ചിരിച്ച അതേ ചിരിയാണ് ഇപ്പോൾ പിണറായി ചിരിക്കുന്നത് അതേസമയം രാജീവ് ചന്ദ്രശേഖർ തോറ്റതിൽ ഇ പി എ പോലെ പിണറായിക്കും ദേഷ്യമുണ്ട് ഇപിയുടെ റിസോർട്ടിലെ മുതലാളിയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ട്രസ്റ്റ് എന്ന ആരോപണം ഉയർന്നിരുന്നു മൊറാഴയിലെ ആയുർവേദ റിസോർട്ടിൽ ഇ പി ജയരാജന് പുറമെ ചില പ്രമുഖ സി പി എം നേതാക്കൾ ും സാമ്പത്തിക നിക്ഷേപമുണ്ടെന്ന് പി ജയരാജനുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങൾ ആരോപിച്ചിരുന്നു സി പി എമ്മിലെ ഇ പിമാരുമായി നോക്കുമ്പോൾ കെ രാധാകൃഷ്ണൻ ഒരു നിർധനനായ സാധാരണക്കാരനാണ് മന്ത്രി കെ രാധാകൃഷ്ണന് ആകെ ആസ്തി മൂന്ന് ദശാംശം അഞ്ചേഴ് ലക്ഷം രൂപയാണ് മന്ത്രി എന്ന നിലയിലുള്ള ശമ്പളവും അലവൻസും ഉൾപ്പെടെയാണ് ഈ വരുമാനം പതിനായിരം രൂപയാണ് ആകെ കൈവശമുള്ളത് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമുള്ള ആസ്തി വിവരങ്ങളുടെ സത്യവാങ്മൂലത്തിലാണ് ഈ കണക്കുകൾ എട്ട് ബാങ്കുകളിലായി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തിഇരുപത്തി ആറ് രൂപയാണ് കെ രാധാകൃഷ്ണന് നിക്ഷേപമുള്ളത് രണ്ടു ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് രൂപയാണ് കെ രാധാകൃഷ്ണന്റെ മൊത്തം ആസ്തി മൂല്യം അമ്മ വടക്കേ വളപ്പിൽ വീട്ടിൽ ചിഹ്നയ്ക്ക് നിക്ഷേപവും സ്വർണവും ഉൾപ്പെടെ തൊണ്ണൂറ്റി മൂവായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് രൂപയുടെ ആസ്തി മൂല്യമാണ് ഉള്ളത് അമ്മയുടെ കൈവശം ആയിരം രൂപയും പതിനൊന്ന് ഗ്രാമുള്ള സ്വർണമാലയും നാല് ഗ്രാമിന്റെ സ്വർണക്കമ്മലുമുണ്ട് അമ്മയ്ക്ക് ബാങ്കിൽ രണ്ടായിരത്തി എഴുനൂറ്റി പതിനൊന്ന് രൂപയാണ് നിക്ഷേപമുള്ളത് മുൻപ് ശക്തിധരൻ പറഞ്ഞതുപോലെ ബ്രിട്ടാസ് ആണ് ഈ പിണറായിയെ നയിക്കുന്നത് കഴിഞ്ഞ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി കണ്ടെത്തിയ രണ്ട് സ്ഥാനാർത്ഥികളും മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടപ്പെട്ടവരായിരുന്നു ഇതിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ പി ആർ ഏജൻസികൾക്ക് പിന്നിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി പ്രവർത്തിച്ചയാളാണ് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിശ്വസ്തരാണെന്ന പ്രത്യേകതയും രണ്ട് സ്ഥാനാർത്ഥികൾക്കുമുണ്ട് മുഖ്യമന്ത്രിയുടെ മകളുമായി ഏറെ അടുപ്പം പുലർത്തുന്നയാളാണ് എംപിയായ ഒരാൾ മുഖ്യമന്ത്രിയെ യാത്രകളിൽ ഉൾപ്പെടെ അനുഗമിക്കുന്നയാളാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഭാഷാ സഹായിയായും ജോൺ ബ്രിട്ടാസ് പ്രവർത്തിച്ചിട്ടുണ്ട് പിണറായിയുടെ ചുരുക്കം ചില വിശ്വസ്തരിൽ ഒരാളാണ് ഇദ്ദേഹം പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടും കഠിനാധ്വാനം ചെയ്തും പ്രവർത്തിച്ച മുതിർന്ന നേതാക്കൾ നിരവധിയുണ്ട് ഐസക്കിന് നിയമസഭാ സീറ്റ് നൽകാതിരുന്നപ്പോൾ രാജ്യസഭാ സീറ്റ് നൽകണമെന്ന ആവശ്യം ഉയർന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നാണ് ഐസക്കിനെ പോലൊരാൾ രാജ്യസഭയിൽ വേണമെന്ന് യെച്ചൂരി ആഗ്രഹിച്ചിരുന്നു രാജ്യസഭയിൽ സി പി എമ്മിന്റെ ശബ്ദം ഉയർത്താൻ ഇപ്പോൾ അംഗങ്ങൾ കുറവാണ് യെച്ചൂരിക്ക് പോലും പിണറായി നൽകാത്ത രാജ്യസഭാ സീറ്റാണ് ബ്രിട്ടാസിനും ശിവദാസനും നൽകിയത് സോണിയാഗാന്ധി യെച്ചൂരിക്ക് സീറ്റ് വാഗ്ദാനം ചെയ്തപ്പോൾ അതും പിണറായി ഇല്ലാതാക്കി കഴിവും കാര്യശേഷിയുമുള്ള ഉന്നത നേതാക്കളെ പൂർണ്ണമായും അവഗണിച്ചാണ് മുഖ്യമന്ത്രി തന്റെ ഇഷ്ടക്കാർക്ക് രാജ്യസഭാ സീറ്റ് നൽകിയത് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ തീരുമാനം അനുസരിക്കേണ്ട ഗതികേടിലായി സിപിഎം നേതാക്കൾ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമില്ലാത്തവരെ വെട്ടിവീഴ്ത്തുന്ന കാഴ്ചയാണ് ഇതിലൂടെ പ്രകടമാകുന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടത് അടിമകളെയാണെന്ന് സിപിഎം നേതാക്കൾ അടക്കം പറഞ്ഞു രാഷ്ട്രീയമായി വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കെ കെ രാകേഷിന് ഒരു അവസരം കൂടി നൽകേണ്ടതായിരുന്നുവെന്ന് എല്ലാ നേതാക്കളും പറഞ്ഞു കർഷക സമരത്തിന്റെ മുന്നണി പോരാളി എന്ന നിലയിൽ രാകേഷിന് ഒരവസരം നൽകണമായിരുന്നു എന്നാണ് കേന്ദ്ര നേതാക്കളുടെയും ആവശ്യം മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിനെതിരെ സി പി എമ്മിനുള്ളിലും ഘടക കക്ഷികൾക്കിടയിലും ശക്തമായ പ്രതിഷേധമുണ്ടായി ഇത് പുറത്തു കാട്ടാൻ പല നേതാക്കൾക്കും ധൈര്യമുണ്ടായിരുന്നില്ല എല്ലാവരും കാത്തിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ തോൽവിയാണ് സിപിഎം എന്ന വലിയ പാർട്ടിയെ പിണറായി തന്റെ പോക്കറ്റിലാക്കിയെന്നാണ് സി പി എം നേതാക്കളുടെ അഭിപ്രായം അത്തരമൊരു അവസരം പ്രയോജനപ്പെടുത്താനായാണ് സിപിഎമ്മിലെ പിണറായി വിരുദ്ധർ കാത്തിരിക്കുന്നത് അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്